Hi, hello, welcome to Tracy Family Channel. This is Vipin. This is Taranya. ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു മറക്കാനാവാത്ത പടമാണ് നമ്മുടെ അമരൻ എന്ന് പറഞ്ഞ മൂവി. സോ അതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ, അതായത് ഒരു സെന്റിമെന്റൽ സീൻ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേര് കമന്റ്സിൽ മെൻഷൻ ചെയ്തായിരുന്നു. ആൻഡ് താങ്ക്സ് ഫോർ ദ കമന്റ്സ്. ഞങ്ങൾ പറഞ്ഞതിനെ വില വെച്ച് ആ കമന്റ്സ് വന്നിട്ട് നിങ്ങളെ ഇഷ്ടം നിങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. ரொம்ப 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 ஹாப்பியா இருக்கு. இன்னைக்கு எங்களுக்கு வந்து ரொம்ப நிறைய வந்து கமெண்ட்ஸ் வந்துருந்துச்சு. கண்டிப்பா வந்து டேபைடே எல்லா வீடியோஸும் ரியாக்ட் பண்ணுவோம். இதே மாதிரி எங்களுக்கு கண்டினியூஸா சப்போர்ட் பண்ணிட்டே இருப்பீங்க, நம்புறோம். ரொம்ப 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 தேங்க்ஸ். சோ நமக்கு நேர அமர சீன் காணாம். கொரே கால இது கண்டுட்டு ஒரு நொஸ்டாலஜிக் மொமெண்ட் போல எனக்கு இப்ப சத்தியம் பண்ணா காணாம். ഒരേനും നടക്കാത്തത് ഞാൻ ചെയ്യുവാട. നീ നിന്റെ ആരെ അച്ഛന ആരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളും കരയണ കണ്ടാൽ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും. കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ് കരയണമെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. சோ வந்துட்டு இது வந்து எனக்கு தெரிஞ்ச ஒரு 90s 90s அவரோட அவர் பேசுற மாடுலேஷன் அவரோட ஓன் வாய்ஸ் இது அப்படியே வந்துட்டு அந்த எப்படி சொல்றது அந்த அதான் அந்த பேர் என்ன ஃபிஷர்மேன் எல்லாம் பேசுவாங்கல்ல அந்த மாதிரியே அப்படியே பேசுறாரு. அந்த எப்படி எனக்கு சொல்றதுன்னு தெரியல. அவரோட அந்த ஸ்லாங்கு வாய்ஸ் மாடுலேஷன் பக்காவா அந்த கெட்டப் தகுந்த மாதிரி அவரோட ஃபேஸ் ரியாக்ஷன் வந்து அப்படியே அங்க இருக்கவங்களே எப்படி ஒரு மாதிரி இன்னசென்டா அந்த மாதிரி இருப்பாங்க, வில்லேஜ் சைடா மாதிரி இருப்பாங்க அதே மாதிரி நடிச்சிருக்காரு. இது வந்து நடிப்புனே சொல்ல முடியாது, ரியலாவே அப்படி பண்ணிருக்காரு. மம்மூக்கட எனக்கு இஷ்டப்பட்ட ஒரு பாட்டுன்னு பார்த்தா
സെന്റിമെന്റൽ കിങ് എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ. അതായത് അതുപോലെ വോയിസ് മോഡുലേഷൻ, എന്താ പറയാ, വോയിസ് മോഡുലേഷന്റെ കാര്യത്തിൽ മമ്മൂക്ക് അടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാ ഒരു ഇപ്പൊ അരയന്റെ സീനിൽ അരയന്റെ അത് ദാദാ സാഹിബില് വരുമ്പോ അത് വേറൊരു ലെവലില്. അതുപോലെ ഗാംഭീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൗരുഷം നിറഞ്ഞ ക്യാരക്ടറായിട്ട് വരുമ്പോ എനിക്ക് കത്തി നിൽക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞ ഒരു പടേ ഉള്ളൂ, ദ കിങ്. അതിനെയൊക്കെ റീമേക്ക് എത്ര ചെയ്താലും ഈ കാലഘട്ടത്തിൽ വന്നവർ ചെയ്താലും ശരി, ആരൊക്കെ ചെയ്താലും മമ്മൂക്കയെ മാറ്റി നിർത്തി ആലോചിക്കാൻ പറ്റില്ല ആ പടമൊക്കെ. സോ വോയിസ് മോഡുലേഷൻ ആണെങ്കിൽ ശരി, ഗെറ്റപ്പ് ചേഞ്ചസ് ആണെങ്കിൽ ശരി, മമ്മൂക്കയുടെ ആ ഒരു ഇതുണ്ടല്ലോ. அந்த சீன்லாம் பேசும்போது எனக்கு எப்படி இவர் வந்து ஃபிஷர்மேனாவே மாறிட்டாரான்னு தோணுச்சு. அந்த அளவுக்கு வந்துட்டு என்னால நம்பவே முடியல, அப்படி ஆள் பார்த்துட்டு இருந்தாங்க சீன் பார்க்கும்போது. அதாவது பரையும்போ, அதாவது நான் மனசுல அத்தனை சங்கடம் வச்சுட்டு தொடர்ந்து பரையுமா வாய்ஸ் இடறில்லை. അതൊക്കെ എന്താ പറയാ കറക്റ്റായിട്ട് അതുപോലെ കാണിക്കുക എന്ന് പറയാൻ തന്നെ അത് വലിയൊരു കഴിവ് തന്നെയാണ്. വെറുതെയാണോ പിന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം? സീരിയസായിട്ട് ആ ഒരു എനിക്ക് പറയാറില്ല. എനിക്ക് സത്യം പറഞ്ഞ പഴയ ഓർമ്മകളിലോട്ട് പോകണം. പണ്ട് കണ്ട ഫുള്ള് കണ്ട പടം ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ ഓരോ സീനൊക്കെ ഇങ്ങനെ ഓർത്തു വരണം. ആ മണൽ വാരുന്ന സീൻസ് അതൊക്കെ അമരത്തില് ഇപ്പൊ ജസ്റ്റ് മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം എന്നും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല മമ്മൂക്കയുടെ ആ അഭിനയത്തിനെ പറ്റിയിട്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ആഗ്രഹമുള്ളതെല്ലാം എന്താ പറയാ റിയാക്ട് ചെയ്യണം തോന്നുന്നത്, ഞങ്ങൾക്ക് അതൊരു സത്യം പറഞ്ഞ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഓർമ്മകളെ പുതുക്കാൻ പറ്റുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ കമന്റ്സ് തന്നിട്ട് ഞങ്ങൾക്ക് ആ വീഡിയോസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറക്കാണ്ട് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാൻ ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഉങ്ങ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കാം ഷെയർ പണിക്കോങ്ക, സബ്സ്ക്രൈബ് പണി, ബെൽ ഐക്കൺ ക്ലിക്ക് പണി. ബൈ.